Atiye'yim, onun aile. യഹോവ യാക്കോബിനോട് മനസ്സലിഞ്ഞു ഇസ്രയേലിനെ വീണ്ടും തെരഞ്ഞെടുത്ത് സ്വദേശത്ത് അവരെ പാർപ്പിച്ചു. അന്യജാതിക്കാരും അവരോട് യോജിച്ച് യാക്കോബ് ഗൃഹത്തോട് ചേർന്നുകൊണ്ടു. ജാതികൾ അവരെ കൂട്ടി അവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുവരും. ഇസ്രയേൽ ഗൃഹം അവരെ യഹോവയുടെ ദേശത്ത് ദാസന്മാരായും ദാസിമാരായും അടക്കിക്കൊള്ളും. തങ്ങളെ ബദ്ധന്മാരാക്കിയവരെ അവർ ബദ്ധന്മാരാക്കുകയും തങ്ങളെ പീഡിപ്പിച്ചവരെ വാഴുകയും ചെയ്യും. യഹോവ നിന്റെ വ്യസനവും നിന്റെ കഷ്ടതയും നീ ചെയ്യേണ്ടി വന്ന നിന്റെ കാഠിന്യദാസവും നീക്കി നിനക്ക് വിശ്രാമം നൽകുന്ന നാളിൽ നീ ബാബേൽ രാജാവിനെ കുറിച്ച് ഈ പാട്ട് ചൊല്ലും. പീഡിപ്പിക്കുന്നവൻ എങ്ങനെ ഇല്ലാതെയായി, സ്വർണനഗരം എങ്ങനെ മുടിഞ്ഞുപോയി. യഹോവ ദുഷ്ടന്മാരുടെ വടിയും വാഴുന്നവരുടെ ചെങ്കൂരും ഒടിച്ചു കളഞ്ഞു. വംശങ്ങളെ ഇടവിടാതെ ക്രോധത്തോടെ അടിക്കുകയും ആർക്കും അടുത്തുകൂടാത്ത ഉപദ്രവത്താൽ ജാതികളെ കോപത്തോടെ ഭരിക്കുകയും ചെയ്തവനെ തന്നെ. സർവഭൂമിയും വിശ്രമിച്ച് സ്വസ്ഥമായിരിക്കുന്നു, അവർ ആർത്തുപാടുന്നു. സരളവൃക്ഷങ്ങളും ലെബാനോനിലെ ദേവദാരുക്കളും നിന്നെക്കുറിച്ച് സന്തോഷിച്ചു. നീ വീണുകിടന്നത് മുതൽ ഒരു വീട്ടുകാരനും ഞങ്ങളുടെ നേരെ കയറി വരുന്നില്ല എന്ന് പറയും. നിന്റെ വരവെങ്കിൽ നിന്നെ എതിരേൽപ്പാൻ താഴെ നിമിത്തം ഇളകിയിരിക്കുന്നു. ഭൂമിയിൽ അധിപന്മാരായിരിക്കുന്നവരുടെ പ്രേതാത്മാക്കളെ ഉണർത്തുകയും ജാതികളുടെ സകല രാജാക്കന്മാരെയും സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അവരൊക്കെയും നിന്നോട്, നീയും ഞങ്ങളെപ്പോലെ ബലഹീനനായോ, നീയും ഞങ്ങൾക്ക് തുല്യനായി തീർന്നുവോ എന്ന് പറയും. നിന്റെ ആഡംബരവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. നിന്റെ കീഴെ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു, കൃമികൾ നിനക്ക് പുതപ്പായിരിക്കുന്നു. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്കും ഇതേ വയ്ക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്കും ഇതേ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിന്റെ അടിയിലേക്ക് തന്നെ വീഴും. നിന്നെ കാണുന്നവർ നിന്നെ ഉറ്റുനോക്കി, ഭൂമിയെ നടുക്കുകയും രാജ്യങ്ങളെ കുലുക്കുകയും ഭൂതലത്തെ മരുഭൂമി പോലെയാക്കുകയും അതിലെ പട്ടണങ്ങളെ ഇടിച്ചു കളയുകയും തന്റെ ബദ്ധന്മാരെ വീട്ടിലേക്ക് അഴിച്ചുവിടാതിരിക്കുകയും ചെയ്തവൻ ഇവനല്ലയോ എന്ന് നിരൂപിക്കും. ജാതികളുടെ സകല രാജാക്കന്മാരും ഒട്ടൊഴിയാതെ താൻ താന്റെ ഭവനത്തിൽ മഹത്വത്തോടെ കിടന്നുറങ്ങും. നിന്നെയോ നിന്ദ്യമായ ഒരു ചുള്ളിയെപ്പോലെയും വാൾ കൊണ്ട് കുത്തേറ്റ് മരിച്ച് കുഴിയിലെ കല്ലുകളോളം ഇറങ്ങിയവരെ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നവനായി ചവിട്ടി മെതിച്ച ശവം പോലെയും നിന്റെ കല്ലറയിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു. നീ നിന്റെ ദേശത്തെ നശിപ്പിച്ചു, നിന്റെ ജനത്തെ കൊന്നുകളഞ്ഞതുകൊണ്ട് നിനക്കവരെ പോലെ ശവസംസ്കാരം ഉണ്ടാകിയില്ല. ദുഷ്ടന്മാരുടെ സന്തതിയുടെ പേര് എന്നും നിലനിൽക്കുകയില്ല. അവന്റെ മക്കൾ എഴുന്നേറ്റ് ഭൂമിയെ കൈവശമാക്കുകയും ഭൂതലത്തിന്റെ ഉപരിഭാഗത്തെ പട്ടണങ്ങൾ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവർക്ക് അവരുടെ പിതാക്കന്മാരുടെ അകൃത്യ നിമിത്തം ഒരു കൊല നിലമൊരുക്കിക്കൊള്ളി. ഞാൻ അവർക്ക് വിരോധമായി എഴുന്നേൽക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ബാബേലിൽ നിന്ന് പേരിനെയും ശേഷിപ്പിനെയും പുത്രനെയും പൗത്രനെയും ഛേദിച്ചു കളയും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാനതിനെ മുള്ളൻപന്നിയുടെ അവകാശവും നീർപ്പൊയ്കകളുമാക്കും. ഞാനതിനെ നാശത്തിന്റെ ചൂലി കൊണ്ട് തൂത്തുവാരുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സൈന്യങ്ങളുടെ യഹോവ ആണയിട്ട് അരുളി ചെയ്യുന്നത്, ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കും, ഞാൻ നിർണയിച്ചതുപോലെ നിവൃത്തിയാകും. എന്റെ ദേശത്ത് വെച്ച് ഞാൻ അശൂരിനെ തകർക്കും, എന്റെ പർവ്വതങ്ങളിൽ വെച്ച് അവനെ ചവിട്ടിക്കളയും. അങ്ങനെ അവന്റെ മുഖം അവരുടെ മേൽ നിന്ന് നീങ്ങും, അവന്റെ ചുമട് അവരുടെ തോളിൽ നിന്ന് മാറിപ്പോകും. സർവഭൂമിയെയും കുറിച്ച് നിർണയിച്ചിരിക്കുന്ന നിർണയം ഇതാകുന്നു, സകല ജാതികളുടെയും മേൽ നീട്ടിയിരിക്കുന്ന കൈ ഇതുതന്നെ. സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നവനാ, അവന്റെ കൈ നീട്ടിയിരിക്കുന്നു, അത് മടക്കുന്നവനാ. അഹാസ് രാജാവ് മരിച്ചയാണ്ടിൽ ഈ പ്രവാചകം ഉണ്ടായി. സകല ഫിലിസ്തീ ദേശവുമായുള്ളവയെ, നിന്നെ അടിച്ചവന്റെ വടി ഒടിഞ്ഞിരിക്കൊണ്ട് നീ സന്തോഷിക്കേണ്ട. സർപ്പത്തിന്റെ പേരിൽ നിന്ന് ഒരു അണലി പുറപ്പെടും, അതിന്റെ ഫലം പറക്കുന്ന അഗ്നിസർപ്പമായിരിക്കും. ഇളയവരുടെ ആദിജാതന്മാർ മേയും, ദരിദ്രന്മാർ നിർഭയമായി കിടക്കും.
എന്നാൽ നിന്റെ പേരിനെ ഞാൻ ക്ഷാമം കൊണ്ടും മരിക്കുമാറാക്കും. നിന്റെ ശേഷിപ്പിനെ അവൻ കൊല്ലും. വാതിലേ അലറുക, പട്ടണമേ നിലവിളിക്കാം. സകല ഫിലിസ്തീ ദേശമായുള്ളവേ, നീ അലിഞ്ഞുപോയി. വടക്കു നിന്നൊരു പുക വരുന്നു, അവന്റെ ഗടങ്ങളിൽ ഉഴന്നു നടക്കുന്ന ഒരുത്തനുമില്ല. ജാതികളുടെ ദൂതന്മാർക്ക് കിട്ടുന്ന മറുപടിയോ, യഹോവ സിയോനെ സ്ഥാപിച്ചിരിക്കുന്നു, അവിടെ അവന്റെ ജനത്തിലെ അരിഷ്ടന്മാർ ശരണം പ്രാപിക്കും എന്നത്രേ.